ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ടെക്സ്റ്റൈൽ സെക്ടറിലെ ഒരു പ്രധാന സ്റ്റോക്കായ ട്രൈഡൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തെ അവസാന ട്രേഡിംഗ് ഡേ ആയ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ മികച്ച ബൈങ് മൊമെൻറ്റാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് പ്രത്യേകിച്ചും ഇൻഡെക്സിൽ ഒരു ബോൾ റൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള റാലിയാണ് കാണാൻ സാധിച്ചത് ഈ അവസരത്തിൽ ടെക്സ്റ്റൈൽ സെക്ടറിലെ മിഡ് ക്യാപ് സ്റ്റോക്കായ ട്രൈഡൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ അത്ര വലിയ ബൈയിങ് മൊമെൻ്റം നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല കൂടാതെ ട്രൈഡൻ എന്ന കമ്പനിയുടെ ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾക്ക് അപ്പർ സർക്യൂട്ടാണ് കാണാൻ സാധിച്ചത് പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾക്ക് അപ്പർ സർക്യൂട്ടും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചില്ല ഇന്നത്തെ വീഡിയോയിൽ ട്രൈഡൻ എന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന ചില പോസിറ്റീവ് ന്യൂസുകളെക്കുറിച്ചും സ്റ്റോക്കിന്റെ ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ഇൻട്രാഡേ പൊസിഷണൽ ബ്രേക്ക്ഔട്ട് ബി ടി എസ് ടി ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ പരിഗണിക്കാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ആദ്യം തന്നെ ട്രൈഡൻ എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം ഒന്നാമത്തെ പോസിറ്റീവ് ന്യൂസ് ഈ കമ്പനി അൻപത് കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് മുൻകാലങ്ങളിലെ പോലെ തന്നെ ഈ കമ്പനി കൊമേഴ്സ്യൽ പേപ്പർ ഉപയോഗിച്ചുള്ള ഒരു ഫണ്ട് റേസിംഗ് ആണ് നടത്തുന്നത് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഓരോ കൊമേഴ്സ്യൽ പേപ്പറിനും നാല് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം പേർ ആനം എന്ന റേറ്റിലുള്ള കൂപ്പൺ റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഈ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന കൊമേഴ്സ്യൽ പേപ്പറുകൾക്ക് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ക്രിസിൽ എ വൺ പ്ലസ് എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത് ഇതെല്ലാം സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ആൾറെഡി ഒരു കമ്പനി അതിൻ്റെ ഫണ്ട് റേസ് ചെയ്യുന്നത് ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയാണെങ്കിൽ ഇത് കൃത്യമായും ക്വാർട്ടർലി റിസൾട്ടിലും ക്വാർട്ടർലി റിസൾട്ടുകളിലും റിഫ്ലക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ട്രൈഡൻ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വർഷവും കമ്പനിയുടെ പെർഫോമൻസ് മെച്ചപ്പെട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ നൂറ്റി ശതമാനം പ്രോഫിറ്റും സെയിൽസിൽ നാൽപ്പത്തി നാല് നാല്പത്തി നാല് ശതമാനം വർധനവുമാണ് ട്രൈഡൻ എന്ന കമ്പനി റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് കൊമേഴ്സ്യൽ പേപ്പർ വഴിയുള്ള ഫണ്ട് റൈസിംഗിനെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് വേണം നമ്മൾ പരിഗണിക്കാൻ സാധാരണഗതിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊമേഴ്സ്യൽ പേപ്പർ വഴി ഈ കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ നമ്മൾക്ക് ഫൈവ് പെർസെൻറ്റേജ് അപ്പർ സർക്യൂട്ട് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു പക്ഷേ ഇന്ന് നമ്മൾക്ക് അപ്പർ സർക്യൂട്ട് കാണാൻ സാധിച്ചില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ പോസിറ്റീവ് ന്യൂസ് ട്രൈഡൻ എന്ന സ്റ്റോക്കിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ളതല്ല പകരം ട്രൈഡൻ എന്ന കമ്പനിയുടെ സെക്ടറായ ടെക്സ്റ്റൈൽ സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ഈയിടെയായി ജി എസ് കൗൺസിൽ അഞ്ച് ശതമാനത്തിൽ നിന്നും ടെക്സ്റ്റൈൽസിനുള്ള ജി എസ് ടി പന്ത്രണ്ട് ശതമാനമായി ഉയർത്തണം ശുപാർശ നടത്തിയിരുന്നു എന്നാൽ ഈ ശുപാർശയെ കൗൺസിൽ തള്ളിയതായിട്ട് നമ്മൾക്ക് ഇന്ന് കാണാൻ സാധിച്ചു അതായത് നമ്മൾ ഒരു ആയിരം രൂപയുടെ ഡ്രസ്സ് മേടിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ ജി എസ് ടി ഇനത്തിൽ നൽകേണ്ടി വരും ഈ രീതിയിലുള്ള ഒരു പ്രപ്പോസലിനെ ജി എസ് ടി കൗൺസിൽ തള്ളിയതായിട്ട് നമ്മൾക്ക് ഇന്ന് കാണാൻ സാധിച്ചു ഇത് ടെക്സ്റ്റൈൽ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ടെക്സ്റ്റൈൽ സെക്ടറിലെ ഒരു പ്രൊമിനന്റ് ആയതിനാൽ ട്രൈഡൻ്റ് എന്ന സ്റ്റോക്കിലും ഇതിന് പോസിറ്റീവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മൂന്നാമത്തെ പോസിറ്റീവ് ന്യൂസ് ഈ കമ്പനിയുടെ ട്രേഡിംഗ് വിൻഡോയുടെ ക്ലോഷറുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് കമ്പനിയിലുള്ള ഇൻസൈഡർ ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ജനുവരി ഒന്നാം തീയതി മുതൽ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം വരെ നമ്മൾക്ക് ഈ കമ്പനിയിൽ ഇൻസൈഡർ ട്രേഡിംഗ് അലൗഡ് അലൗഡ് കാണാൻ സാധിക്കുകയില്ല ഇതും ഈ സ്റ്റോക്കിൽ പ്രത്യേകിച്ചും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ട്രൈഡൻറ് എന്ന സ്റ്റോക്കിൻ്റെ ഇന്നത്തെ ഡെലിവറി നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ സാധാരണഗതിയിൽ കാണുന്നതിനേക്കാൾ താരതമ്യേന കുറഞ്ഞ ഡെലിവറിയാണ് കാണാൻ സാധിച്ചതും സാധാരണഗതിയിൽ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ ഡെലിവറി കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് ട്രൈഡൻറ് എന്ന സ്റ്റോക്ക് എന്നാൽ ഇന്ന് ഇരുപത്തിയേഴ് ശതമാനം ഡെലിവറിയാണ് കാണാൻ സാധിച്ചത് കൂടാതെ ഈ സ്റ്റോക്ക് അൻപത്തഞ്ച് രൂപ എന്ന ലെവലിൽ എത്തിയപ്പോൾ സെല്ലിംഗ് പ്രഷറും കാണാൻ സാധിച്ചു ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ പരിശോധിക്കുകയാണെങ്കിലും സ്റ്റോക്കിൽ സെല്ലിംഗ് ഓർഡറുകൾ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് അടക്കാം ടെക്നിക്കൽ അനാലിസിസ് സിന്റെ ഭാഗമായി ഡെയിലി ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒക്ടോബർ മാസത്തിൽ ഏകദേശം മുപ്പത് രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിരുന്നു അവിടെ നിന്നും ഈ സ്റ്റോക്ക് നാൽപ്പത് രൂപ എന്ന റേഞ്ചിലേക്കുള്ള ഒരു റാലി നൽകി അതിനുശേഷം ഒക്ടോബർ പതിനഞ്ചാം തീയതി മുതൽ നവംബർ പതിനഞ്ചാം തീയതി വരെ സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുകയും നാൽപ്പത് രൂപ റേഞ്ചിൽ നിന്നും അറുപത് രൂപ എന്ന റേഞ്ചിലേക്കുള്ള ഒരു റാലി നൽകുകയും ചെയ്തു സ്റ്റോക്ക് ഓവർ ബോട്ട് സോണിലെത്തിയതിനു ശേഷം നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കുറച്ച് ദിവസം ലോവർ സർക്യൂട്ടുകളും അതിനുശേഷം സ്റ്റോക്ക് അതിൻ്റെ ട്വന്റി ഡേ എക്സ്പൊൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിട്ട് ശേഷം അപ്പർ സർക്യൂട്ടും കാണാൻ സാധിച്ചു അതിനുശേഷം ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ പത്ത് ദിവസത്തെ ട്രേഡിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് പാറ്റേൺ ആണ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് നോർമൽ ട്രേഡിംഗിലേക്ക് തിരിച്ചു വന്നതായിട്ട് കാണാൻ സാധിക്കും ട്രാഡൻ എന്ന സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച ടൈം ഈ സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് പ്രത്യേകിച്ചും സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായ ട്വന്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചൽ കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണുന്ന മികച്ച ബൈയിംഗ് ലെവൽ അൻപത് രൂപ എന്ന പ്രൈസ് റേഞ്ച് ആണ് അതുപോലെ തന്നെ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ ട്രേഡിംഗ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അൻപത്തഞ്ച് രൂപ എന്ന റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും ഈ സ്റ്റോക്ക് മുമ്പ് അറുപത് രൂപ എന്ന റേഞ്ചിലേക്ക് പോയതാണ് അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു കറക്ഷൻ കാണാൻ സാധിക്കുകയും ഈ സ്റ്റോക്കിൽ വീണ്ടും നമ്മൾക്ക് ബൈയിംഗ് മൊമെൻ്റ് വന്ന് സ്റ്റോക്ക് അൻപത് രൂപ എന്ന റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത് അറുപത് രൂപയ്ക്ക് മുൻപേ ഈ സ്റ്റോക്കിൽ കാണുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് അൻപത്തിയേഴ് രൂപ എന്ന റേഞ്ചാണ് അതായത് ൻ എന്ന സ്റ്റോക്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ റേഞ്ചുകളെല്ലാം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ വീക്കിലി കാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ എല്ലായ്പ്പോഴും ഒരു അക്കുമുലേഷന് ശേഷം മികച്ച റാലി നമ്മൾക്ക് കാണാൻ സാധിക്കും സ്റ്റോക്ക് ഇപ്പോൾ കഴിഞ്ഞ മൂന്നാഴ്ചയെ ഇവിടെ കൺസോൾഡേറ്റ് ചെയ്യുകയാണ് അതിനുശേഷം നാച്ചുറലി ഈ സ്റ്റോക്കിൽ ഒരു റാലി വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ഈ കമ്പനി മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഒരു റാലി പ്രതീക്ഷിക്കാവുന്നതുമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്